സിനിമ എന്ന സ്വപ്നമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. 2018 ഞങ്ങൾക്കൊരു ആക്ച്വലി ഒരു പ്രോജക്റ്റ് ഓൺ ആയതാണ് ബാബു ആൻഡ് ചേട്ടനെ വെച്ചിട്ട് ചെയ്യാനായിട്ട്. പക്ഷെ അതൊരു ബഡ്ജറ്റ് കൂടുതലായിരുന്നു. അതങ്ങനെ ശരിയായി വന്ന് ഓക്കെ നമുക്കത് ചെയ്യാമെന്നുള്ള രീതി വന്നപ്പോഴാണ് നമ്മുടെ 2019 ഫസ്റ്റ് കോവിഡ് വന്ന് എല്ലാം വെള്ളത്തിലാക്കി. ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ മനുഷ്യരിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു മൃഗം, മനുഷ്യനെന്ന് പറയുന്നത് ഒരു മൃഗം എന്നാണ് ഞാൻ പലയിടത്തും വായിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു മൃഗം ഉണ്ട്, അതിനി എത്ര പാവം എന്ന് പറഞ്ഞാലും എത്ര പണക്കാരനാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും മൃഗം ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഓരോരോ സീ നമ്മളെപ്പോഴും പറഞ്ഞിട്ട് സ്വപ്നം കാണുന്നവൻ്റെയാണ് സിനിമ. സ്വപ്നം കാണുക, ആഗ്രഹിക്കുക, എങ്കിൽ മാത്രമേ സിനിമ ഉണ്ടാവൂ. നമ്മൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മലയാളത്തിൽ കണ്ട ഏറ്റവും വലിയ മാസ് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ മാസ് എന്ന് പറയുന്നത് നമ്മൾ ലൂസിഫറാണ്, ലാലേട്ടൻ ചെയ്ത ലൂസിഫറാണ് പുലായ. അപ്പോൾ അതിന് വെല്ലുന്നൊരു മാസ് ചെയ്യണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. കാര്യം ഇപ്പോൾ നമ്മുടെ മുരളി സാറ് എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ സത്യം പറഞ്ഞാൽ ആ സിനിമ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ്ട് ഒന്ന് എഡിറ്റിങ് തുടങ്ങണമെന്നുണ്ടായത്. കാര്യം പുള്ളി എഴുതി വെച്ച ഓരോ വാക്കും അങ്ങനത്തെ ആയിരുന്നു. എനിക്ക് ആരെ വെച്ചാണെങ്കിലും സിനിമ ചെയ്യണം. വിഷമമെന്ന് വെച്ചാൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ഗട്സ് കാണിക്കാനുള്ളൊരു ധൈര്യം ആർക്കുമില്ല പ്രൊഡ്യൂസേഴ്സിന്. അവർ കുറ്റം പറയാൻ പറ്റില്ല, കാര്യം അവർ കാശ് മുടക്കി അവർക്ക് കാശ് വേണം. അങ്ങനെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ 19th century. വിനയൻ സാറിന് സിനിമ ചെയ്യാൻ അറിയാം, പക്ഷെ അദ്ദേഹത്തിന് ആരും നല്ലൊരു പ്രൊഡ്യൂസർ കൊടുത്തിട്ടില്ല. കൊടുത്ത നല്ലൊരു നായകനാണ്, നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല സിജു വിൽസണ് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നുള്ളു. അപ്പോൾ ഒരാൾ കൂടെ ധൈര്യമായി നീ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഞാൻ വേണമെങ്കിൽ പ്രോയ് വെച്ച് ചെയ്തോളേ. അത് സൈന പ്ലേയിലൂടെ നിണ എന്ന സിനിമ പ്രേക്ഷകന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഒരുപാട് ക്ലിപ്പുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ്. അപ്പോൾ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ വിഷ്ണു രാഗാണ് നമ്മുടെ ഇന്നത്തെ കൂടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു. നമസ്കാരം എല്ലാവർക്കും, നമസ്കാരം. ആദ്യം ഈ നിണം എന്ന സിനിമയെ കുറിച്ചൊന്ന് പറയാമോ? നിണം എന്ന സിനിമയിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പായിട്ട് 2013 ഞാനും അമർദീപും, ഡയറക്ടർ അമർദീപും, സിനിമ എന്ന സ്വപ്നമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. 2018 ഞങ്ങൾക്കൊരു ആക്ച്വലി ഒരു പ്രോജക്റ്റ് ഓൺ ആയതാണ് ബാബു ആൻഡ് ചേട്ടനെ വെച്ചിട്ട് ചെയ്യാനായിട്ട്. പക്ഷെ അതൊരു ബഡ്ജറ്റ് കൂടുതലായിരുന്നു. അതങ്ങനെ ശരിയായി വന്ന് ഓക്കെ നമുക്കത് ചെയ്യാമെന്നുള്ള രീതി വന്നപ്പോഴാണ് നമ്മുടെ 2019 ഫസ്റ്റ് കോവിഡ് വന്ന് എല്ലാം വെള്ളത്തിലാക്കി. അതിനുശേഷം പിന്നെ ടൈം എടുത്തു. ടൈം എടുത്തപ്പോഴാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ജയൻ, ജയശീലൻ, അപ്പോൾ ജയേട്ടനായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ നമുക്കൊരു പടം ചെയ്യാം. കാര്യം ഇതിനു മുമ്പ് പല പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ കാണാൻ പോകുമ്പോൾ അവരുടെ ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ ഇതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കൂടിയാണ് നമ്മുടെ ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നിണത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഞങ്ങൾ 2018 ആയപ്പോഴേ ഞാൻ ഈ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കിയിരുന്നു. അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഈ ആക്ടേഴ്സിനെല്ലാം കണ്ടു, സംസാരിച്ചു. അങ്ങനെ എന്താ പറയുക, ഒരു ഒരു മാജിക് പോലെയാണ് നമ്മുടെ ഈ നിണം സ്റ്റാർട്ടാവുന്നത്. സ്റ്റാർട്ടായി, അതിൻ്റെ ഒരു റണ്ണിങ്ങിലേക്ക് എത്തി. പക്ഷേ എന്താ പറയുക, ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ തുടക്കം മുതൽ. ഇന്ന് ഇവിടെ നമ്മൾ ഈ വന്നിരിക്കുന്നത്, ഇപ്പോൾ പടം റിലീസായിരിക്കുകയാണ് 30th. റിലീസായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വരെ ഞങ്ങൾ പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സിനിമ, അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, ഞങ്ങളുടെ സിനിമ റിലീസായി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. കാര്യം വിഷമമുണ്ട് പറയുന്നതിൽ, ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തിട്ട് പുറലോകം കാണാതിരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്കും വിഷമം തോന്നിയിട്ടുണ്ട്. കാര്യം ഞങ്ങളുടെ സിനിമ ഇരുന്ന് പോകുമോ എന്ന് ചിന്ത തോന്നിയ പല സിറ്റുവേഷൻ വരെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ സഹായം, അതുപോലെ തന്നെ അനിൽ കുമാർ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡ്യൂസർ, ഒരു ഞങ്ങളുടെ സ്റ്റബേണായിരുന്നു, ഞങ്ങളുടെ നെടുന്തൂണായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഉള്ളത് കൊണ്ട് പടം 30th September സൈനാപ്ലയിൽ റിലീസായി. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഇപ്പോൾ ഈ സിനിമ ഒരു സാധാരണ പ്രേക്ഷകന് എന്താണ് ഓഫർ ചെയ്യുന്നത്, എന്തൊരു ഫീലായിരിക്കും കൊടുക്കുക? സാധാരണ പ്രേക്ഷകന് എന്താണ് കൊടുക്കുകയെന്ന് വെച്ചാൽ, ഇതിൻ്റെ ക്യാരക്ടേഴ്സ് ഞാൻ എടുത്തേക്കുന്നത് ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സാധാരണക്കാരനാണ്. ഒരു അച്ഛനും ഒരു അമ്മയും അതുപോലെ മണിക്കുട്ടനും മാനി എന്നൊക്കെ പറയുന്നതെല്ലാം സാധാരണക്കാരാണ്.
എന്തുകൊണ്ട് ഞാൻ സാധാരണക്കാരെ ചൂസ് ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പം ഈ ചോദിച്ച ചോദ്യം തന്നെയാണ് എൻ്റെ ഉത്തരം. കാര്യം അവരിലേക്ക് എത്തണം സിനിമ. അവർക്ക് പലരും പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തകൾ വരാറുണ്ട്. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ മനുഷ്യനിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു മൃഗം, മനുഷ്യനെന്ന് പറയുന്ന ഒരു മൃഗം എന്നാണ് ഞാൻ പലയിടത്തും വായിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു മൃഗം ഉണ്ട്. അതിനി എത്ര പാവം എന്ന് പറഞ്ഞാലും, എത്ര പണക്കാരനാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും മൃഗം ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. ചിലർക്ക് അത് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ചിലർക്ക് ചില സമയത്ത് അത് എക്സ്പോസ് ചെയ്യേണ്ടി വരും, വന്നു പോകുന്നതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ചില ടീമോ അല്ലെങ്കിൽ ആരാണോ, അവർ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്യൂലൂടെ നമുക്കത് പുറത്തെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സാധാരണ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും, സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു അച്ഛൻ അമ്മ എന്നുള്ള ആ സ്നേഹത്തിൻ്റെ അവരിൽ നിന്നും മൃഗമായി മാറുന്ന രണ്ട് പേരുടെ ഒരു വേട്ടയാണ് സിനിമ. ഒരു ട്രാൻസ്ഫോർമേഷൻ. അതെ അതെ, അതൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. നമ്മുടെ അതിൻ്റെ ടാഗ് ലൈൻ തന്നെ, ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറയുന്നത് കേട്ട് പഴകിയൊരു ടാഗ് ലൈനാണ്. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഞാൻ ഈ സിനിമയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കാണുന്നവർക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ വരുത്തുന്ന സിനിമയിൽ തുടക്കം ഫഹദ്വാസ് ഭയങ്കര പാവമായിട്ടാണ്. അതെ അതെ, വരുത്തുന്ന സിനിമയിൽ വേറൊരു ഇതുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഫഹദ്വാസ് എന്ന് പറയുന്ന ക്യാരക്ടറിന്. കാര്യം പുള്ളി നമ്മൾ പടം തീരുമ്പോഴും പ്രേക്ഷകർക്കോ ഫഹദ്വാസിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന വില്ലന്മാർക്കോ അറിയില്ല ഫഹദ്വാസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫഹദ്വാസിൽ ആരാണെന്നുള്ള ആ ക്യാരക്ടറിനെ പറ്റി ആർക്കും ഒരു ഐഡിയ ഇല്ല, എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ല. അത് തന്നെയാണ് ആ പടത്തിൻ്റെ ഒരു എനിക്ക് ഭയങ്കരമായി രസമുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ ക്യാരക്ടറിനും അത്രയും ഇതില്ലെങ്കിലും ഞാൻ ഒരു കവറപ്പ് കൊടുത്തിട്ടുണ്ട്. കാര്യം പല സീനിലും പല ഇതിലും ഞാൻ എഴുതിയപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. കാര്യം പുള്ളി ഒരു പാവമാണ്, പാവമാണ് എന്നാലും പലയിടത്തും പുള്ളി അത് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടി വരുന്ന പല സീക്വൻസും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിടിച്ച് തോണ്ടി കഴിഞ്ഞാൽ തിരിച്ച് മാന്തു എന്ന് പറയുന്നത് അത് അത്രേ ഉള്ളൂ. അത് നമ്മളെ ലാലേട്ടൻ പറയുന്ന പോലെ കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കയറി മാന്തു, അത്രേ ഉള്ളൂ. അതാണ് പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഈ കോവിഡ് സമയത്തൊക്കെ ത്രില്ലർ സിനിമകൾ ഒരുപാട് നമ്മൾ കണ്ടു വന്നപ്പോൾ എനിക്ക് തോന്നി ത്രില്ലറിന് ഭയങ്കരമായൊരു മാർക്കറ്റ് നമുക്ക് എപ്പോഴും ഉണ്ട്. കാര്യം ഈവൻ ഞാനാണെങ്കിൽ പോലും ചില സമയത്ത് ചില സംഭവങ്ങൾ കാണുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് ആലോചിക്കും. പക്ഷെ ആ സ്പോട്ടി ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യില്ല. അങ്ങനെ പിന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാമായിരുന്നു എന്ന് തോട്ട് വരും. അതാണല്ലോ നമ്മൾ സിനിമകളിലൂടെ നമ്മുടെ കാണിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ സീൻ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ട് സ്വപ്നം കാണുന്നവൻ്റെയാണ് സിനിമ. സ്വപ്നം കാണുക, ആഗ്രഹിക്കുക, എങ്കിൽ മാത്രമേ സിനിമ ഉണ്ടാവും. ഈ സിനിമയിൽ ബ്ലഡ് ഷെഡ് ഒരുപാട് കാണിക്കുന്നുണ്ട്. ബ്ലഡിന്റെ ഒരു കളി തന്നെയാണ് അത്. മനഃപൂർവ്വം ബ്ലഡ് വേണം എന്ന രീതിയിൽ. അതെ, ഇതിനകത്ത് ഈ സിനിമ കണ്ടവരിൽ ചിലർ പറഞ്ഞെന്ന് വെച്ചാല് അവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ സംഭവമാണ്, നിങ്ങൾ വേറെ ഇത് കവറപ്പ് ചെയ്ത് കാണിക്കാതെ അതിന്റെ ഇന്റൻസിറ്റി കളയാതെ നിങ്ങൾ ക്ലിയർ ആയിട്ട് അതെല്ലാം കാണിച്ചു. എന്താണ് അവരുടെ ആ ഒരു വെറി അല്ലെങ്കിൽ എന്താണ് മടിയാണ് മലയാള സിനിമയിൽ പ്രത്യേകിച്ച് ഒരു ഫാമിലീസ് എന്ന രീതിയിൽ കണ്ടിട്ട്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ റേപ്പിന്റെ കേസ് പറയുകയാണെങ്കിൽ, നമ്മൾ ഡൽഹിയിലെ യുവതി മരിച്ചല്ലോ റേപ്പ് ചെയ്യപ്പെട്ട്. അപ്പം ആ പെൺകുട്ടി മരിക്കുന്ന സമയത്ത് പറഞ്ഞത് എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് നമ്മൾ പത്രത്തിൽ വായിക്കുമ്പോൾ വായിക്കുന്നവൻ്റെ മൈൻഡാണത് അല്ലേ. അതൊരാൾ വായിക്കുമ്പോൾ അത് വായിച്ച് എങ്ങനെ മനസ്സിലാക്കുന്നു. ഇപ്പം ഞാൻ വായിക്കുകയാണ്, എനിക്കത് മനസ്സിലായോ? പക്ഷേ ആ ഒരു ഫീൽ എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ താങ്കൾ വായിക്കുമ്പോൾ അത്രയും ഫീൽ ഉണ്ടാവണമെന്നില്ല, അത് വായിച്ചൊരു വാർത്ത മാത്രമായി മാറും. മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ റിയൽ ആയിട്ട് ഫേസ് ചെയ്യുമ്പോൾ എന്താണ് അത് ശരിക്കും നമ്മൾ അനുഭവിക്കുന്നത്, അത് ഞാൻ എടുത്തു കാണിക്കുന്നത്. കാര്യം ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകളിലും ഒരു ഡെപ്ത്, ഒരു ക്യാരക്ടറിൻ്റെയും അതിൻ്റെ ഇമോഷൻസിൻ്റെയും ഡെപ്ത് മാക്സിമം ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാനും അമർദീപും ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ എപ്പോഴും ഗ്യാരണ്ടി ചെയ്യുന്നത്. വയലൻസാണ് ബേസിക്കലി ഇഷ്ടം? വയലൻസ് ഇഷ്ടമൊന്നുമല്ല, എന്നാൽ വയലൻസ് വയലൻസിനോട് താല്പര്യം കുറവില്ല. സിനിമയിൽ കാണിക്കാനായിട്ട് വയലൻസ് ആണ് താല്പര്യം? സിനിമയിൽ കാണിക്കാനായിട്ട് അങ്ങനെ ഇല്ല ബ്രോ. കാര്യം വയലൻസ് മാത്രമൊന്നുമല്ല, ചില ഡയറക്ടേഴ്സിന് ഇത് ബ്ലഡ് ഷെഡും വയലൻസും ശരിയാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന കഥകളിൽ എനിക്ക് മാസ് ഭയങ്കര ഇഷ്ടമാണ്, ഒരു മാസ്. ഇപ്പൊ നമ്മുടെ ലാലേട്ടനും അമ്മൊക്കെ കാര്യം പ്രശ്നം എന്ന് വെച്ചാല് കുഞ്ഞുനാൾ പോലെ കണ്ടുവന്ന സിനിമകൾ അങ്ങനെയാണ്. രജനീകാന്ത് സാറാണെങ്കിലും കമൽ സാറാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഇവരൊക്കെ കാണിച്ചു തന്നത് മാസ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാര്യം നമ്മൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മലയാളത്തിൽ കണ്ട ഏറ്റവും വലിയ മാസ് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ മാസ് എന്ന് പറയുന്നത് നമ്മൾ ലൂസിഫറാണ്, ലാലേട്ടൻ ചെയ്ത ലൂസിഫറാണ് പിള്ളേർ. അപ്പോൾ
അതിന് വെല്ലുന്നൊരു മാസം ചെയ്യണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. കാര്യം ഇപ്പോൾ നമ്മുടെ മുരളി സാറ് ചെയ്ത് എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ, സത്യം പറഞ്ഞാൽ ആ സിനിമ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ്ട് ഒന്ന് എഡിറ്റിങ്ങിനെ തുടങ്ങണമെന്നുണ്ടായത്. കാര്യം പുള്ളി എഴുതി വെച്ച ഓരോ വാക്കും അങ്ങനത്തെ ആയിരുന്നു. ആവശ്യമില്ലാത്ത ഒന്നും എഴുതിയിട്ടില്ല, എന്നാൽ എഴുതിയതെല്ലാം കുറുക്കി കൊള്ളുന്ന ഡയലോഗുകളും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അത് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കരമായ സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ സിനിമ അഭിനയിക്കാം, ആരൊന്നും പറയില്ല. പക്ഷേ പുള്ളി പറഞ്ഞത് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കില്ല, എനിക്ക് അതിനകത്ത് ഉള്ളൊരു റോള് പുള്ളിക്ക് തോന്നിയില്ല, ഞാൻ കുത്തിക്കയറ്റി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ആ സിനിമയോട് കാണിക്കുന്ന അനീതിയാവും. അപ്പം അത്രയും അദ്ദേഹത്തെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാര്യം അദ്ദേഹത്തെ ഫോളോ ചെയ്യാനും വേണം, ഒരു കോംപ്ലിക്കേറ്റഡ് റൈറ്ററാണ്, കാരണം അതാ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ ഫോളോ ചെയ്യാനും വേണം മിനിമം ഒരു, അതുകൊണ്ട് എനിക്ക് അത് ഫോളോ ചെയ്യാനുള്ള ഇതുണ്ടോന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഗുരുവായിട്ട് കാണുന്നത് തീർപ്പാണെങ്കിലും പലർക്കും മനസ്സിലായിട്ടില്ല എന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് കാര്യം കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടു സിനിമ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം അത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ പറയുക, എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു നമ്മൾ എപ്പോഴും റിവെഞ്ച്, ഇപ്പം എൻ്റെ സിനിമ തന്നെ റിവെഞ്ച് ക്ലിയർ കട്ടായിട്ട് റിവെഞ്ച് ചെയ്യുന്നതാണ്. പക്ഷേ തീർപ്പിൽ റിവെഞ്ച് പുള്ളി ചെയ്യുന്നത് ഒരു കറങ്ങിയുള്ളൊരു പണിയാണ്, നിനക്ക് വരും എന്ന വിശ്വാസത്തിലാണ് ആ ഒരു കാര്യം. ഞാൻ കഥ പറയുന്നില്ല, കാണാത്തവർ കാണും, സ്പോയിലറായി പോകും. ആ പടം കാണണം, അതിനൊരു ഇന്നർ മീനിങ് ഉണ്ട്, അത് കാണുന്നവർക്ക് നല്ല ഡെഡിക്കേറ്റഡ് കാണുകയാണെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു സിനിമ ഡയറക്ടർ ചെയ്യുകയാണെങ്കിൽ ആരോ ചെയ്യാൻ കഴിയും പ്ലാൻ? ഞാൻ ഡയറക്ഷനെ പറ്റി ഇതുവരെ ചിന്തിച്ചിട്ടില്ല. കാര്യം എന്നിലെ ഡയറക്ടറാണ് അമർദീപ്. അമർദീപിലെ എഴുത്തുകാരനാണ് ഞാൻ. കാര്യം ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ്, ഇതുവരെ ഈ നിമിഷം വരെയും ഞങ്ങളുടെ ഏതൊരു നായകനെ വെച്ചൊരു സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയുന്ന പോലെ ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറയുന്ന മാറ്റം അങ്ങനെയല്ല. എനിക്ക് ആരെ വെച്ചാണെങ്കിലും സിനിമ ചെയ്യണം. വിഷമമെന്ന് വെച്ചാൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ഗട്സ് കാണിക്കാനുള്ളൊരു ധൈര്യം ആർക്കുമില്ല പ്രൊഡ്യൂസേഴ്സിന്. അവർ കുറ്റം പറയാൻ പറ്റില്ല, കാര്യം അവർ കാശ് മുടക്കി അവർക്ക് കാശ് വേണം. അങ്ങനെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ 19th century. വിനയൻ സാറിന് സിനിമ ചെയ്യാൻ അറിയാം, പക്ഷേ അദ്ദേഹത്തിന് ആരും നല്ലൊരു പ്രൊഡ്യൂസർ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ഗോകുല സാർ നല്ലൊരു പ്രൊഡ്യൂസറായി അദ്ദേഹം കാശ് വാരി എറിഞ്ഞപ്പോൾ അദ്ദേഹം മലയാളത്തിന് കൊടുത്തത് വറക്കാനാകാത്തൊരു ചിത്രമാണ്. 19th century കൊടുത്ത നല്ലൊരു നായകനാണ്. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല സിജു വിൽസൺ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നുള്ളു. അപ്പോൾ ഒരാൾ കൂടെ ധൈര്യമായി നീ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഞാൻ വേണമെങ്കിൽ പ്രോയ് വെച്ച് ചെയ്തുള്ളേ. അത് നമ്മുടെ ഒരു സി, ഇപ്പോൾ എൻ്റെയും അമർദീപിൻ്റെയും ഒരു ധൈര്യമാണത്, നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മളുടെ ഒക്കെ ഉള്ള ധൈര്യം പ്രൊഡ്യൂസറിന് പറഞ്ഞു, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയ പല്ലവി തന്നെ പാടും, സ്റ്റാർട്ട് ഇറക്കി പോകണം, നമ്മൾ നായകന്മാരെ കണ്ടെത്തണം. ഇപ്പോൾ മലയാള സിനിമയിൽ താരങ്ങൾക്ക് കൊടുക്കുന്ന പോലെ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യണോ? അത് അതിന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തലത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, പിന്നൊരു സമയത്തൊക്കെ ആവാം. അപ്പോൾ സിനിമ റിലീസായി, ഇപ്പം നല്ല ഫീഡ്ബാക്ക് കിട്ടിയുണ്ടാവുമല്ലോ? അതെ, നല്ലതും അതായത് പോസിറ്റീവും നെഗറ്റീവും റിവ്യൂസ് വരുന്നുണ്ട്. കാര്യം എന്തായാലും ഒരു 100 എടുക്കുകയാണെങ്കിലും 100 സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം പ്രേക്ഷകർ പറയുന്നത് അംഗീകരിക്കുക, സ്വീകരിക്കുക, നന്ദി രേഖപ്പെടുത്തുക, അതാണ്. അല്ല, ഇനിയും കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇനിയും കാണാത്തവരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും സിനിമ കാണണം. കലാകാരന്മാരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ മാത്രം പറയാൻ നിൽക്കരുത്. തീർച്ചയായിട്ടും പടം കണ്ട് പ്രോത്സാഹിപ്പിക്കണം, സഹായിക്കണം. ഈ സഹായം എന്ന് പറയുന്നത് ഇപ്പോൾ വിളിച്ചൊരു പോസിറ്റീവ് റിവ്യൂ പറയുന്നില്ല, പടം കണ്ട് അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് കൊള്ളാം, ഭയങ്കരമായ സംഭവം വെറുതെ തള്ളി വയ്ക്കണ്ട, പടം കൊള്ളാം, നന്നായിട്ടുണ്ട്, നിങ്ങൾ ഡെഡിക്കേറ്റഡ് ചെയ്തു എന്നൊരു വാക്ക്, അല്ലെങ്കിൽ ഇന്ന മിസ്റ്റേക്ക് കൊണ്ടുപോയി അത് ഇനി ശ്രദ്ധിക്കണം എന്നൊരു കമൻറ്റ് മതി, അത് മതി, അത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു ഫാമിലി റിവെഞ്ച് ത്രില്ലർ തന്നെയാണെന്നാണ്, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. എന്തായാലും ഇനി ഒരുപാട് പ്ലാനിങ് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. വെളി ഗോമിനൊക്കെയും വലിയൊരു റൈറ്ററായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു. ശരി.